ഇടവേളകളില്ലാത്ത പോരാട്ടമാണ് ഇടവേള ബാബുവിന് ആ പേര് സമ്മാനിച്ചു തന്ന തെറ്റിദ്ധാരണാജനകമായ തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യമേ തിരുത്തട്ടെ. പത്മരാജൻ എഴുതി മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. 1982 സിനിമാ യാത്ര തുടങ്ങി എന്നല്ലാതെ പിന്നീടങ്ങോട്ട് അഭിനയത്തിൽ വളരാതെ മുരടിച്ചു പോയ നടനാണ് ബാബു. അഭിനയത്തിൽ കഴിവില്ലേലും പണപ്പിരിവിലും ദല്ലാൾ പണിക്കും അണ്ണൻ പണ്ടേ ബെസ്റ്റായിരുന്നു. സിനിമയിലെ അഭിനയത്തിൽ താൻ ഫ്ലോപ്പാണെന്നത് തിരിച്ചറിയാൻ ഒരുപാട് വൈകിയത് കൊണ്ടാകും അണ്ണൻ ഈ അടുത്ത് കോൺഗ്രസിൽ ചേർന്നത്. രമേശ് ചെന്നിത്തല ജി എന്തിനോ വേണ്ടി നടത്തിയ ഐശ്വര്യയാത്രയിലാണ് ഇടവേള ബാബു കോൺഗ്രസ് പാളയത്തിലെത്തിയത്. ഐശ്വര്യയാത്ര കഴിഞ്ഞതോടെ രമേശ് ജിയുടെ സർവ്വ ഐശ്വര്യവും പോയെന്നത് വേറെ കാര്യം. താൻ പണ്ടേ കോൺഗ്രസ് ആണെന്നാണ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് ബാബു അണ്ണൻ പറഞ്ഞത്. അതോടെ അണ്ണൻ്റെ റേഞ്ചും നാട്ടാർക്ക് തിരിഞ്ഞു. രമേശ് പിഷാരടിയും ധർമ്മജൻ ബോൾഗാട്ടിയും ബാബുവും അടക്കമുള്ള ഒരു പ്രത്യേക ടീമിനെ കോൺഗ്രസ്സിലെത്തിക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടിയെ ആക്രമിച്ച കേസ് ഉൾപ്പെടെയുള്ള ചില കേസുകളിൽ വിട്ടുവീഴ്ച ആകാമെന്ന രഹസ്യധാരണയിലാണെന്ന് പിന്നീട് ആരോപണവും ഉയർന്നിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ദിലീപ് കേസിൽ ഇടവേള ബാബു കൂറുമാറിയത്. തനിക്കൊന്നും ഓർമ്മയില്ലെന്നാണ് അന്ന് ബാബു അന്വേഷണ സംഘത്തിനോട് പറഞ്ഞത്. പറഞ്ഞു വന്നത് അണ്ണൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ സെക്രട്ടറിയാണ് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അണ്ണൻ പണ്ടേ കോൺഗ്രസ് ആയതുകൊണ്ടാകും അണ്ണൻ്റെ നിലപാടുകളും സെലക്റ്റീവാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഇരയോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, അമ്മ നിർമ്മിക്കുന്ന പുതിയ സിനിമയിൽ ഇരയാക്കപ്പെട്ട നടിയെ അഭിനയിപ്പിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മരിച്ചുപോയവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അന്ന് ഈ ഇടവേള ബാബു പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് സിനിമാ നടൻ ജോജു ജോർജിനെ കോൺഗ്രസ്സുകാർ റോഡിൽ കയ്യേറ്റം ചെയ്തത്. പോരാത്തതിന് ജോജുവിൻ്റെ വാഹനവും തല്ലിത്തകർത്തു. എന്നാൽ നടിയെ ആക്രമിച്ച ദിലീപിൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ബാബു അണ്ണനും ടീമും ജോജുവിനെതിരായ ആക്രമണം കണ്ടമട്ടില്ല. ഈ വിഷയം സിനിമാ മേഖലയിലെ പലരും കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ സെക്രട്ടറി ഇടവേള ബാബുവിൻ്റെ നിശബ്ദത ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത് മറ്റൊരു സിനിമാ പ്രവർത്തകൻ കൂടിയായ KB ഗണേഷ് കുമാർ MLA ആണ്. അമ്മയുടെ സെക്രട്ടറി എന്തിനാണ് നിശബ്ദത പാലിക്കുന്നതെന്നും സിനിമ പരസ്പരം കുശുമ്പുള്ള സ്ഥലമാണെന്നും അതുകൊണ്ടാകും ആരും ഈ അക്രമത്തെ അപലപിക്കാത്തതെന്നും ഗണേഷ് കുമാർ പരസ്യമായി പറഞ്ഞു. അമ്മ സംഘടനയുടെ സമീപനം മാറ്റണമെന്നും സംഘടനാ യോഗത്തിൽ ഇക്കാര്യത്തിലെ പ്രതിഷേധം അറിയിക്കുമെന്നുകൂടി ഗണേഷ് കുമാർ വ്യക്തമാക്കി. പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന് മാത്രമല്ല, ജോജുവിനെതിരായ ആക്രമണത്തെ ഒതുക്കിത്തീർക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിലും കോൺഗ്രസ് പാർട്ടി സിനിമാ ബന്ധം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് സൂചന. അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന ഇടവേള ബാബുവിൻ്റെയും രമേശ് പിഷാരുടെയും ധർമ്മജൻ്റെയും മധ്യസ്ഥതയിലാണ് ഇത്തരം നീക്കങ്ങൾ. എന്നാൽ ഇത്തരം നീക്കങ്ങൾക്ക് ജോജു വഴങ്ങിയിട്ടില്ല. മലയാള സിനിമാ മേഖലയിലെ ഒരു പ്രധാന നടനെ തെരുവിൽ കയ്യേറ്റം ചെയ്തിട്ടും പ്രതികരിക്കാൻ ഒരു സംഘടനയുടെ പ്രധാന ഭാരവാഹിയായ ഇടവേള ബാബുവിന് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്നിടത്താണ് ഈ വിഷയത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. സുകുമാർ അഴീക്കോടും അമ്മയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ കാലത്ത് സകലരുടെയും വക്താവായി രംഗത്ത് വന്നതും അഴീക്കോട് മാഷിനെതിരെ കേസ് കൊടുത്തതും ഈ ബാബുവേട്ടനാണ്. എന്നാൽ കോൺഗ്രസ്സുകാർ സിനിമാക്കാരെ തല്ലിയാൽ മാത്രം ബാബുവേട്ടൻ മിണ്ടില്ല എന്ന് സാരം.